പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്ര കുറിപ്പാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ ജനനം. പിതാവ് കായ് അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തമ്മ. സഹോദരങ്ങൾ അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ. പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചത് തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും. സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടി സ്വാതന്ത്ര്യസമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്ര ദേശീയവാദ സംഘമുണ്ടാക്കി സംഘത്തിൻ്റെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ പ്രഭ എന്ന തൂലികാനാമത്തിൽ സ്വാതന്ത്ര്യസമര ലേഖനങ്ങൾ എഴുതി വാരിക പിന്നീട് കണ്ടുകെട്ടി. 9 വർഷത്തോളം ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു. കൂടാതെ ആഫ്രിക്ക, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും ചുറ്റി സഞ്ചരിച്ചു. ഈ കാലങ്ങളിൽ പല തൊഴിലുകളിൽ ഏർപ്പെട്ടു, നിരവധി ഭാഷകൾ സ്വായത്തമാക്കി. ഹൈന്ദവ സന്യാസിമാരുടെയും സൂഫി വര്യന്മാരുടെയും കൂടെ കുറേ കാലം കഴിച്ചുകൂട്ടി ധാരാളം അനുഭവസമ്പത്തോടെ കേരളത്തിൽ മടങ്ങിയെത്തി സാഹിത്യരചനയിൽ ഏർപ്പെട്ടു. പ്രണയം, ദാരിദ്ര്യം, പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു ബഷീറിൻ്റെ മിക്ക രചനകളും. തങ്കമാണ് പ്രസിദ്ധീകരിച്ച ആദ്യ കഥ, പ്രേമലേഖനം ആദ്യ നോവലും. ബഷീർ രചിച്ച പ്രധാന കൃതികൾ നിരവധി വിദേശ ഭാഷകളിലേക്കും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. തൻ്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷത. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്നറിയപ്പെട്ടു. 1958 ഡിസംബർ 18 ബഷീറിൻ്റെ വിവാഹം. ബഷീർ വിവാഹം കഴിച്ചത് ഫാത്തിമ ബീബിയെ ആയിരുന്നു. അവർ ഫാബി ബഷീർ എന്നറിയപ്പെട്ടു. മക്കൾ ഷാഹിന, അനീസ്. പ്രധാന കൃതികൾ: നോവൽ, പ്രേമലേഖനം, ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, ശബ്ദങ്ങൾ, മതിലുകൾ. കഥകൾ: ജന്മദിനം, വിശപ്പ്, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭൂമിയുടെ അവകാശികൾ, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ. നാടകം, കഥാബീജം, ബാലസാഹിത്യകൃതി സർപ്പയജ്ഞം, ചെവിയോർക്കുക അന്തിമകാഹളം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ പ്രസംഗം. പ്രധാന പുരസ്കാരങ്ങൾ: കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എന്നിവ ലഭിച്ചു. 1982 ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു. 1987 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം നൽകി. പ്രേംനസീർ അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം എന്നിവ ലഭിച്ചു. 1994 ജൂലൈ 5 ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.